ഹലോ മച്ചാമാരെ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വി ബി ട്രാവലിംഗ് സ്റ്റോറി. നമ്മുടെ ഇന്നത്തെ ട്രാവലിംഗ് സ്റ്റോറി എപ്പിസോഡ് വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ പോകുന്നത് പാലക്കാട് കല്ലടിക്കോടിനടുത്തുള്ള മീൻ വെല്ലം എന്നൊരു വാട്ട്ഫോൾസിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണാം. ഇപ്പോൾ മീൻ വെല്ലം വാട്ടർഫോൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലോട്ട് പോകാനായിട്ട്. 25 രൂപയാണ് ചാർജ് ടിക്കറ്റിൻ്റെ. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 15 രൂപ മാത്രമേ ചാർജ് ഉള്ളൂ. അതുപോലെ നമ്മുടെ എൻട്രി ടൈം വന്നിട്ട് നമുക്ക് 9 മണിക്കാണ്, രാവിലെ 9 മണിക്ക് ഉള്ളിലോട്ട് പോകാം. അതുപോലെ ലാസ്റ്റ് നമുക്ക് ക്ലോസിംഗ് ടൈം വന്നിട്ട് അതിൽ 3 മണിക്കാണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, 5 മണിവരെ നോക്കാമെന്നൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് മീൻ വെല്ലത്തിലേക്ക് ടിക്കറ്റ് കൗണ്ടറിന്. അപ്പോൾ നമുക്ക് മെല്ലെ ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മീൻ വെല്ലം വാട്ടർഫോൾസ് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ചെറിയൊരു പാലമുണ്ട്. അത് കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനും കൂടിയാണ്. അവിടെ എന്താ വെച്ചാൽ, ഈ വെള്ളം രണ്ട് സൈഡ് മരങ്ങളും അതുപോലെ ഈ വാട്ടർഫോൾസ് വരുന്ന ആ വെള്ളം വന്നിട്ട് പാലത്തിൻ്റെ അടിക്കൂടെ പോകുന്ന ഒരു കാഴ്ചയും കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു. നല്ലൊരു ഫോട്ടോ ഷൂട്ടിങ്ങിന് പറ്റിയൊരു സ്ഥലവും കൂടിയാണ് അവിടെ. ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ മീൻ വെല്ലം വാട്ടർഫോൾസിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഉള്ളിലോട്ട് പോകാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീൻ വെല്ലം വാട്ടർഫോൾസിൻ്റെ അകത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിനെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് പോകുമ്പോഴും നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറോ ബോട്ടിലോ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോറസ്റ്റിൽ ഇടരുത്. എന്താ വെച്ചാൽ, ഫോറസ്റ്റ് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രകൃതിതരമായിട്ടുള്ള ഭംഗി കൊടുക്കുന്നൊരു കാഴ്ചയും കൂടിയാണ് ഈ ഫോറസ്റ്റ് പറയുന്നത്. അത് നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോറസ്റ്റിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കവറോ ബോട്ടിലോ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളത് എടുത്തു മാറ്റുക. എന്താ വെച്ചാൽ, നമ്മുടെ ഈ ഫോറസ്റ്റിൽ കൂടുതൽ വന്യമൃഗങ്ങളുള്ള സ്ഥലവും കൂടിയാണ് ഫോറസ്റ്റ് പറയുന്നത്. അപ്പോൾ അവർ എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും പുല്ലെന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് വയറ്റിനുള്ളിൽ പോയിന്ന് വരും പ്ലാസ്റ്റിക്. അത് അവർക്ക് കേടാണ്, അപ്പോൾ അവർക്കും ജീവിക്കണം. അപ്പോൾ അവർ ഫോറസ്റ്റിൽ മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത്. പ്ലാസ്റ്റിക് അങ്ങനെ എറിയ പിടിക്കുക ഒന്നും ചെയ്യരുത്. ആരെങ്കിലും അങ്ങനെ അറിയുകയാണെങ്കിൽ ജസ്റ്റ് അവരോടൊന്ന് പറയുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ പോകുന്നൊരു വഴിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഒരു ചെറിയൊരു പാലം ഉണ്ടോ, ഒരു വീതി കുറഞ്ഞൊരു പാലമാണ്. 3 വടികൾ മാത്രം വെച്ചിട്ടുണ്ടാക്കിയൊരു പാലം, നന്നായിട്ടുണ്ട്. നോക്കിയിട്ട് വേണം പോകാനായിട്ട്. നമ്മളിപ്പോൾ പാലത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. നമ്മളിവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ ആണ് അവിടെ കാണാൻ കഴിയുക. നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം വന്നിട്ട് നല്ല ഉച്ച സമയമാണ്, നല്ല ചൂടുള്ള ഒരു ടൈമാണ്. പക്ഷേ നമുക്ക് ആ ചൂട് നമുക്കറിയുന്നില്ല. നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കാല് ജസ്റ്റ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ അവിടെ വലിയ വലിയ ഓരോ പാറ കഷ്ണമാണ് കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ കുറേ അരുവിമാരി ചെറിയ വാട്ടർഫോൾസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ നിന്ന് നന്നായിട്ടുണ്ട് കാണാൻ. വെള്ളത്തിലൊക്കെ നിറയെ മീനുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ്, കണ്ണാടി മാതിരി ഉണ്ട് വെള്ളം. നല്ല കാല് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. കാല് വെക്കാൻ പേടിയാണ്, എന്ന് വെച്ചാൽ മീൻ കൊത്തുകൊണ്ടൊരു നല്ല പേടിയുണ്ട്. നിറയെ മീനുണ്ട് കേട്ടോ, അടിപൊളി. ഒരു ചെറിയൊരു തൂക്ക് പോല നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്. അടിപൊളിയുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ ജസ്റ്റ്. നന്നായിട്ടുണ്ട്. 3 വഴികളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൽ കൂടെ വഴിയുണ്ട് തോന്നും അല്ലേ. അത് ജസ്റ്റ് വഴിയുണ്ട്, ഒന്ന് പോയി അതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം. നമ്മൾ ഈ ദൂരത്ത് നോക്കുമ്പോഴും അതിൻ്റെ ഒരു വ്യൂ നന്നായിട്ടുണ്ട്. ആ പാലത്തിൻ്റെ വ്യൂ നന്നായിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അടിപൊളി വ്യൂ ആണ്. നമ്മൾ ഈ മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ അടിക്കൂടെ ഈ വെള്ളം പോകുന്ന ഒരു സീനറി, അതൊക്കെ നമുക്ക് ഫോട്ടോഷൂട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് ഈ ട്രക്കിങ്ങിന് പറ്റിയൊരു പ്ലേസും കൂടിയാണ് ഈ മീൻ വെല്ലം വാട്ടർഫോൾസ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുന്നൊരു അടിപൊളി പ്ലേസും കൂടിയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. രണ്ട് സൈഡ് ഒരു കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വീഴൊന്നുമില്ല. അത് കമ്പിയിൽ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നടക്കാം.
കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടൊക്കെ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് മെല്ലെ ഇവിടുന്ന് ഒന്ന് തിരിച്ച് പോകാൻ വേണ്ടിയാണ്. ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ മീൻവല്ലം വാട്ടർഫോൾസിൻ്റെ കുറേ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്കൊരു വാട്ടർ തീം പാർക്കുണ്ട്. ഇതിൻ്റെ അടുത്തായിട്ടൊരു തീം പാർക്കുണ്ട്. അവിടെ ഒന്ന് കയറിയിട്ട് അവിടെ എന്തൊക്കെയുണ്ട് കാഴ്ചകൾ എന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം നമുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീൻവല്ലം വാട്ടർഫോൾസ് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്കൊരു ചെറിയൊരു വാട്ടർ തീം പാർക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സെൻറ്ററിൽ വന്നിട്ട് നമുക്കൊരു പൂൾ ഉണ്ടാകും. അതിൻ്റെ രണ്ട് സൈഡ് വന്നിട്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും അങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റി കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു തീം പാർക്കാണെങ്കിലും നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതുപോലെ നമ്മുടെ ഈ തീം പാർക്കിൻ്റെ ഉള്ളിൽ വരാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ടിക്കറ്റിൻ്റെ റേറ്റും അതുപോലെ എങ്ങനെയാണ് ടൈമിംഗ് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ പോയി ചോദിച്ച് നോക്കാം. ഹായ് ചേച്ചിമാരെ, നമസ്കാരം. നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ട്രാവലിംഗിൻ്റെ ഭാഗം മാറ്റി വരികയാണ്. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നാണ്. ഇവിടെ എന്താ സ്പെഷ്യൽ? റെഡ് ഓംലെറ്റ്, കാപ്പി, ഐസ്ക്രീം എല്ലാം ഉണ്ട്. ഐസ്ക്രീം, ജ്യൂസ് ഐറ്റം. സമയം എങ്ങനെയാണ് വെച്ചത്? സമയം പിന്നെ രാവിലെ 6:30 തുടങ്ങും, പിന്നെ വൈകിട്ട് 6 വരെ. ശരി ശരി. അപ്പോൾ നമ്മൾ എൻട്രി ഫീസ് എങ്ങനെയാണ്? എൻട്രി 20 രൂപയാണ്. 20 രൂപ. പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനാണെങ്കിൽ 80 രൂപ. അവിടെ നമുക്ക് ഇവിടുന്ന് 4 കിലോമീറ്റർ മേളിലേക്ക് പോകാം. മുകളിലേക്ക് പോകാം. അവിടെ റെന്റ് ഒക്കെ എങ്ങനെയാണ്? റെന്റ് 6 പേര് താമസിക്കാം, 4500 രൂപ ഒരു ദിവസം. പിന്നെ എന്താണ് പോയി വരാനാണെങ്കിൽ 2 മണിക്കൂർ 1500. ഫുഡൊക്കെ നമ്മൾ അവിടെ കൊടുക്കും. ഫുഡ് നമ്മൾ വെച്ച് കഴിക്കാണ്. സാധനങ്ങളൊക്കെ അവിടെ ഒരാൾ ഹെൽപ്പിനുണ്ട്. അതിന്റെ വണ്ടി ജീപ്പ് ഉണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ജീപ്പ് ഉണ്ട്. വണ്ടി ഇവിടെ നമ്മൾ വരുന്ന വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ഇതെന്താണ്? ഇത് ഫിൽട്ടർ ചെയ്യുന്ന മെഷീൻ അല്ലേ? ഓക്കെ. ഇത് നമ്മൾ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം നേരെ അതിൽ വന്നിട്ട് അതിന് ഫിൽട്ടർ ആയിട്ട് ബാക്ക് വാഷ് ചെയ്ത് ചെളിയൊക്കെ. പുതിയ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യും? പുതിയ വെള്ളം പറഞ്ഞാൽ അത് തന്നെയാണ് ഞങ്ങൾ ഫിൽട്ടർ ചെയ്ത് വെള്ളം നിറച്ച് കൊടുത്തിട്ട് പിന്നെ ആഴ്ചയിൽ ഒന്ന് വെള്ളം തുറന്നു കൊടുക്കും. ഈ വെള്ളം എവിടെ നിന്ന് വരുന്നത്? മഴയിൽ നിന്ന്? നമുക്ക് മേളില് വലിയൊരു കുളമുണ്ട്. കുളത്തുനിന്ന് നേരിട്ട് വന്ന് നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം. ഓക്കെ. ഇതാണ് എന്റെ ടാങ്ക് അല്ലേ? ഇതാണ് നമ്മുടെ ഫിൽട്ടർ ടാങ്ക് ആണ്. വെള്ളമൊക്കെ ഫിൽട്ടർ ചെയ്യും. അപ്പോൾ നേരിട്ടപ്പോൾ നല്ല വെള്ളം ആയിരിക്കില്ലേ? കുടിക്കാൻ നല്ല നല്ല വെള്ളമായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മീൻവല്ലം വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്തൊരു അടിപൊളി തീം പാർക്കുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ഓംലെറ്റ്, ചായ, കോഫി, അതുപോലെ ഐസ്ക്രീം, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് അവിടെ കിട്ടും. നല്ല ടേസ്റ്റാണ്. കടയിൽ കിട്ടുന്ന അതേ റേറ്റിലാണ് നമുക്ക് അവിടെ കിട്ടുക. ഹായ് മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻവല്ലം വാട്ടർഫോൾസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ ഇതുപോലെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ്.